സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ കട്ടപ്പന നഗരസഭാ പരിധിയിൽ കർഷകർക്ക് ജൈവവളം വിതരണം ചെയ്യാൻ വകയിരുത്തിയ തുകയുടെ 9.2% മാത്രമാണ് നഗരസഭ ചെലവഴിച്ചതെന്ന് റിപ്പോർട്ട്. കല്യാണത്തണ്ട് ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട് കട്ടപ്പന നഗരസഭയിൽ ചേർന്ന കൗൺസിൽ യോഗത്തിൽ കോൺഗ്രസ് കൗൺസിലർമാർ തമ്മിൽ തർക്കവും നടന്നു. കല്യാണത്തണ്ട ടൂറിസം പദ്ധതിക്ക് സ്ഥലം വിട്ടു നൽകുന്നതിന് പരിസ്ഥിതി ആഘാത പഠനത്തിനായി 7 ലക്ഷം രൂപ വകമാറ്റിയതിനെ ചൊല്ലിയാണ് കൗൺസിൽ യോഗത്തിൽ തർക്കമുണ്ടായത്. പുതിയ പദ്ധതി വാർഡ് കൗൺസിലറായ തന്നെ അറിയിച്ചില്ലെന്ന് പ്രശാന്ത് രാജു അധ്യക്ഷനോട് പരാതി പറയുകയും ഇതിന് കൗൺസിലറായ ജോയി വെട്ടിക്കുഴി മറുപടി പറയാൻ തുനിഞ്ഞതുമാണ് വാക്കുതർക്കത്തിന് ഇടയാക്കിയത്. ഇതെല്ലാം നമ്മൾ പറഞ്ഞതാണ്. ഇവിടെ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് സൈനി ഇവിടെ നിന്ന് തൊടുപുഴയിലെ ജയിലിൻ്റെ അടുത്ത് വരെ പോയാൽ അവിടെ വരെ ചെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ നടപ്പാക്കാൻ പറ്റിയത് ഞങ്ങളെ ഇതുവരെ ഇങ്ങനെയാണ് കൊടുത്തുകൊണ്ടിരുന്നത് എന്ന് അവിടെ വരെ ചെന്ന് പറഞ്ഞതാണ്. അന്നേരം ഒന്നും അവർക്ക് അത് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പോൾ പൈസ ചെലവാകാതെ വന്നപ്പോഴത്തേക്കാണ് ഇപ്പം ഇവിടെ പോകുന്നുണ്ടായത്. നഗരസഭയുടെ പൊതു പദ്ധതിയാണെന്നും വാർഡ് കൗൺസിലറോട് സൂചിപ്പിക്കാതിരുന്നത് ബോധപൂർവമല്ലാത്ത വീഴ്ചയാണെന്നും ഇത് ആവർത്തിക്കില്ലെന്നും അഡ്വക്കേറ്റ് കെ ജെ ബിന്നി പറഞ്ഞു. കല്യാണത്തണ്ട് ടൂറിസം പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്വപ്ന പദ്ധതിയാണ്. ആ പദ്ധതിയുടെ അംഗീകാരത്തിനായുള്ള സ്ഥലം നമുക്ക് വിട്ടുകിട്ടണമെങ്കിൽ പരിസ്ഥിതി ആഘാത പഠനം നടത്തേണ്ടതുണ്ട്. അങ്ങനെ പരിസ്ഥിതി ആഘാത പഠനം നടത്തുന്നതിന് വേണ്ടി 7 ലക്ഷം രൂപ വകകൊള്ളിച്ച് DPC അംഗീകാരത്തിനായി അയക്കുന്നതും ഇന്ന് കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട്. അടിയന്തര കൗൺസിലായിരുന്നു. വിശദമായ കൗൺസിൽ 27-ാം തീയതി കൂടി ബാക്കി അംഗങ്ങൾ ചർച്ച ചെയ്യുന്നു. കല്യാണത്തണ്ട് ടൂറിസം പദ്ധതി എന്നുള്ളത് മുനിസിപ്പാലിറ്റിയുടെ ഒന്നാകെ പദ്ധതിയാണ്. അത് വാർഡ് കൗൺസിലിൻ്റെ വാർഡിൽ വരുന്നു എന്ന നിലയിൽ അദ്ദേഹവുമായി ആശയവിനിമയം നടത്തേണ്ടായിരുന്നു. അത്തരം പിശകുകൾ ആവർത്തിക്കാതെ ശ്രദ്ധിക്കുന്നു. 2023-24 ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കൃഷി ഓഫീസർ നിർവഹണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ജൈവവള വിതരണ പദ്ധതി ആവിഷ്കരിച്ചത്. ഗുണഭോക്തൃ വിഹിതം ഉൾപ്പെടെ 53 ലക്ഷം രൂപയാണ് വകയിരുത്തിയത്. എന്നാൽ ഗുണഭോക്താക്കൾ മുഴുവൻ തുകയും മുടക്കിയ ശേഷം സബ്സിഡി തുക അക്കൗണ്ടിൽ ലഭിക്കുന്ന രീതിയിലാണ് പദ്ധതി നടപ്പാക്കിയത്. ഇതോടെ കർഷകരിൽ വലിയൊരു വിഭാഗം പദ്ധതിയുമായി സഹകരിച്ചില്ല. പദ്ധതി ആരംഭിച്ച് 2 മാസം കഴിയുമ്പോൾ 1875 ഗുണഭോക്താക്കളിൽ 228 പേർ മാത്രമാണ് പദ്ധതിയുടെ ഭാഗമായത്. സംഭവം വിവാദമാകുകയും സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ തുക നഷ്ടമാകുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി. ഇതോടെ കർഷകർക്ക് 25% മാത്രം തുകയടച്ച് വളം വാങ്ങിക്കാമെന്നും ബാക്കി 75% തുക കർഷകർ ആവശ്യപ്പെടുന്ന സഹകരണ സംഘങ്ങളുടെയോ അംഗീകൃത വളം വിൽപ്പന ഏജൻസികളുടെയോ അക്കൗണ്ടിൽ നൽകാൻ കൗൺസിൽ തീരുമാനിച്ചു. കൗൺസിലിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ നിർവഹണ ഉദ്യോഗസ്ഥനായ വിവിധ പദ്ധതികളുടെ ടെൻഡർ അംഗീകരിക്കുന്നതിനും എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യുന്നതിനും തീരുമാനമെടുത്തു.